ഏകീകൃത കുർബാന നടപ്പിലാക്കുന്നതിനെതിരെ തൃശൂർ അതിരൂപത ആസ്ഥാനത്ത് വൈദികരുടെ പ്രതിഷേധം. ആർച്ച് ബിഷപ്പ്മാർ ആൻഡ്രൂസ് താടത്തിനെ ഒരു വിഭാഗം വൈദികർ ഉപരോധിച്ചു. ഞായറാഴ്ച മുതൽ ഏകീകൃത കുർബാന തൃശൂർ അതിരൂപതയിൽ നടപ്പിലാക്കാനിരിക്കെയാണ് ഒരു വിഭാഗം വൈദികർ ബിഷപ്പ് ഹൗസിലെത്തി ആർച്ച് ബിഷപ്പിനെ ഉപരോധിച്ചത്. വൈദികരുടെ പ്രതിഷേധം ശക്തമായതോടെ മാർ താഴത്ത് ബിഷപ്പ് ഹൗസിൽ നിന്ന് ഇറങ്ങിപ്പോയി. ബിഷപ്പിനെ കണ്ട് ഉറപ്പ് ലഭിക്കുന്നതുവരെ സമരം തുടരുമെന്ന് വൈദികർ അറിയിച്ചു. ഫാദർ ജോൺ അയ്യങ്കാനയിൽ, ഫാദർ ഫ്രാൻസിസ് മുട്ടത്ത്, ഫാദർ ഡേവിസ് ചക്കാലക്കൽ എന്നിവരുടെ നേതൃത്വത്തിലുള്ള വൈദിക സംഘമാണ് പ്രതിഷേധവുമായി എത്തിയത്. എറണാകുളം അങ്കമാലി അതിരൂപതയടക്കം 3 അതിരൂപതകൾ ഏകീകൃത കുർബാന നടപ്പാക്കാതെ ഇളവ് അനുവദിച്ചതായി വൈദികർ പറഞ്ഞു. സഭ എന്ന് പറയുന്നത് മാർപ്പാപ്പയും മെത്രാന്മാരും മാത്രമല്ല, വൈദികരും സന്യസ്തരും വിശ്വാസികളും അടങ്ങുന്ന സമൂഹമാണ്. അപ്പോൾ ഈ സമൂഹത്തോട് യാതൊരു ആലോചനയും ഇല്ലാതെ നടപ്പാക്കിയ അടിച്ചേൽപ്പിച്ച തീരുമാനം, ആ തീരുമാനത്തിന് ഉള്ള ഡിസ്പെൻസേഷനാണ് എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് ലഭിച്ചത്. തുടർന്ന് ഫരീദാബാദ് രൂപതയും മണ്ഡ്യ രൂപതയും ആ ഡിസ്പെൻസേഷൻ നൽകുകയുണ്ടായി. അവിടെയും ജനാഭിമുഖ കുർബാന തുടരുകയാണ്. ഇവിടെയുള്ള വിശ്വാസികളും ഭൂരിഭാഗം വൈദികരും ജനാഭിമുഖ കുർബാന ആഗ്രഹിക്കുന്നവർ തന്നെയാണ്. തൃശൂർ ബിഷപ്പിന്റെ നിലപാട് വേദനാജനകമാണ്. തെക്കൻ ലോബിയാണ് കുർബാന പരിഷ്കരണത്തിന് പിന്നിലെന്ന് വൈദികർ പറഞ്ഞു. ഇത് തെക്കൻ ലോബിയുടെ കൽതായ ചിന്താഗതിയും ആ ആരാധനാക്രമ രീതിയും ശീലിച്ചവർ ഞങ്ങളെ അടിച്ചേൽപ്പിക്കുന്നുവെന്ന് വ്യക്തമായ വിശേഷമാണ്. ഞങ്ങളിതുവരെ അനുഷ്ഠിച്ചു പോകുന്ന രീതിയിൽ ബലിയർപ്പിക്കുന്നത് ജനാഭിമുഖമാണെങ്കിൽ അത് തന്നെയാണ് 99% കത്തോലിക്കർ മാർപ്പാപ്പയ്ക്കൊപ്പം നിന്നുകൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വൈദികരെ ഭിന്നിപ്പിക്കാൻ, ഇടവകയെ ഭിന്നിപ്പിക്കാൻ ഇന്നിപ്പോൾ തിരിയുന്ന കുറച്ച് പേര്, അധികം പേരും 230 പേർ ഉൾപ്പെട്ടു, 70 പേരെ മുടക്കിയത് ഈ ബിഷപ്പ് ഹൗസിൽ നിന്നാണ്. ഭീഷണിപ്പെടുത്തിയിട്ടാണ് പിതാവ് മുടക്കിയത്. അത് മാത്രമല്ല, ഇവിടെയുള്ള പലരും വിളിച്ച് അച്ഛന്മാരെ ഭീഷണിപ്പെടുത്താണ്. നീ ഒപ്പിട്ടോ, നീ ഒപ്പിട്ടോ എന്ന് ചോദിച്ചുകൊണ്ട് ഭീഷണിപ്പെടുത്തിയോ. ഞാനിതിപ്പോൾ തുറന്ന് പറയാൻ ഇഷ്ടമുള്ള ആളൊന്നുമല്ല, ബട്ട് ഇറ്റ് ഈസ് മൈ പെയിൻ. ഭൂരിഭാഗം വൈദികരും പരിഷ്കരിച്ച കുർബാന പള്ളികളിൽ ചൊല്ലില്ലെന്നും പിതാവിന്റെ പിടിവാശി മൂലം പള്ളിയിൽ വിശ്വാസികൾ തമ്മിൽ സംഘർഷത്തിന് സാധ്യതയുള്ളതായും വൈദികർ അഭിപ്രായപ്പെട്ടു. ഇന്റലിജൻസിൽ നിന്ന് വന്ന പോലീസ് സഹോദരന്മാർ ഞാൻ സംസാരിച്ചു, നാളെ ലൂർദ് പള്ളിയിൽ അഭിമന്യ പിതാക്കന്മാർ ഒരുമിച്ച് ഈ പുതിയ മുറയ്ക്കുള്ള കുർബാന അർപ്പിക്കുമ്പോൾ അൽമായർ വന്ന് തടയാനും തടയുന്നവരെ മർദ്ദിക്കാനും വലിയ സംഘർഷങ്ങൾക്ക് ലൂർദ് പള്ളിയുടെ അങ്കണം ചോരപ്പുഴയാകാൻ സാധ്യതയുണ്ട്. ഞാൻ വ്യക്തിപരമായിട്ട് പറയാ, ഇന്നലെ രാത്രി എന്നോട് എൻ്റെ ഇടവകയില് കുറച്ച് വിശ്വാസം പറഞ്ഞു, അച്ഛൻ നാളെ തിരിഞ്ഞു ബലിയർപ്പിച്ചാൽ ചുട്ടടി നടക്കൂട്ടോ ദേവാലയത്തിനുള്ളിൽ. സഹോദരങ്ങളെ, ഞങ്ങളുടെ കൈകൾ കൊണ്ട് ഈശോയുടെ കാഴ്ചയപ്പം തിരുവോസ് തിരുത്തോർത്ത ഈ കൈകൊണ്ട് സ്വീകരിച്ച അവരുടെ മർദ്ദനങ്ങൾക്ക് ഞങ്ങൾ വിധേയപ്പെടണോ? ഞങ്ങൾ സുവിശേഷം ഓതിക്കൊടുത്ത ഈ അധരങ്ങൾ കൊണ്ട്, ഞങ്ങൾ വിശുദ്ധ കുർബാന സ്വീകരിച്ച അവരുടെ അധരങ്ങൾ കൊണ്ട് ഞങ്ങളുടെ നേരെ അസഭ്യവർഷങ്ങൾ ഉണ്ടാക്കണോ നാളെ? കർദിനാൽമാർ ജോർജ് ആലഞ്ചേരി വൈദികരെ കാണാൻ പോലും അനുവദിക്കുന്നില്ല. ജനാഭിമുഖ കുർബാന തുടരുമെന്ന ഉറപ്പ് കിട്ടുന്നതുവരെ പ്രതിഷേധം തുടരുമെന്നും വൈദികർ വ്യക്തമാക്കി. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് തൃശൂർ ACP വി കെ രാജു, ഈസ്റ്റ് SHO ലാൽകുമാർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തിയിരുന്നു. TCV തൃശൂർ.